വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ലെസൺ. ഇത് പിന്നെ ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ച തന്ന എല്ലാ വർക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചോദിച്ചു യുവർ നെയിം പ്ലീസ്. അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ നിയമം വെച്ചു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, യുവർ നെയിം പ്ലീസ്. സോ യു ക്യാൻ ടെൽ മൈ നെയിം ഈസ് റീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വേർ ആർ യു ഫ്രം, വേർ ഡു യു ലിവ്? ഐ എം ഫ്രം ചേരിച്ചേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഓൾഡ് ആർ യു? ഐ ആം 25 ഇയേഴ്സ് ഓൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഞാൻ പറഞ്ഞത്? വാട്ട് ആർ യു doing? I'm working as a teacher. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്? Where are you working? I'm working in Pathanur Higher Secondary School. What is your qualification? I am a graduate. I am a postgraduate. പിന്നെ എന്തെങ്കിലും എന്താ പറയാൻ പറഞ്ഞു? I have completed my plus two or I have completed my SSLC. I hope you all finished this one and I hope you all write all these things in your notebook and practice. One more thing, practice makes man perfect. So every day you should have to practice, then you can make a, then you can be a good speaker. ഗുഡ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പ്രസംഗിക്കുന്ന ആളെയാണ് പറയാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. യു ക്യാൻ ബി എ ഗ്രേറ്റ് സക്സസ് ഇൻ യുവർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, സോ ഷാൾ വി ബിഗിൻ ടുഡേസ് ലെസൺ? ജസ്റ്റ് വി മേക്ക് എ റീക്യാപ്പ് ആൻഡ് ആഫ്റ്റർ നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലെസൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാളെ കണ്ടു, അപ്പൊ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വാട്ട് ഇസ് യുവർ നെയിം ചോദിച്ചു, വേർ ആർ യു ഫ്രം, വാട്ട് ഇസ് യുവർ ഏജ്, How old are you? And what are you doing? What's your qualification? Where are you working? Next question, we can ask, are you married? Are you married? Appa namukku endha ikkam? Yes, I am married. Allengil namukku endha parayam? I am not married. Are you married? Yes, I am married. Or I am not married. Namukku അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് യുവർ ഫാമിലി ലൈക്ക്? വാട്ട് ഈസ് യുവർ ഫാമിലി ലൈക്ക്? നമ്മൾ ഈ വേർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ വാട്ട് എന്ന് പറയാൻ പാടില്ല, നിങ്ങളിപ്പം വാട്ട് എന്ന് പറയാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ പല ആൾക്കാരും തെറ്റുന്ന ഒരു കാര്യങ്ങളാണ്, അതും കൂടി ഇവിടെ ഞാൻ പറയുന്നു എന്ന് മാത്രം. എപ്പോഴും ഡബ്ല്യു എന്ന് വെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കും വേർ സൗണ്ട് ആണ്. പി എന്ന് പറയുന്നത് പ സൗണ്ട് ആണ്, ബി എന്ന് പറയുന്നത് ബ സൗണ്ട് ആണ്, ടി എന്നത് ടി അന്ന് നമ്മൾ എഴുതുന്നു മാത്രമേ ഉള്ളൂ, അത് ട സൗണ്ട് ആണ്. മോസ്റ്റ് ഓഫ് ദ നമ്മൾ കുറെ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും ടേബിൾ എന്നാണ് പറയുക. ഇറ്റ് ഇസ് ടേബിൾ. ഇത് ടേബിൾ അല്ല, അത് ടേബിൾ ആണ്, ട സൗണ്ട് ആണ് ടേബിൾ. നമ്മുടെ എക്സാമിനേഷൻ, ഞാൻ ഡിവി ടോപ്പിക്കിൽ മാറിപ്പോകുന്നതല്ല, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും അത് കറക്റ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ലെസണിൽ അത് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ പറയേണ്ടത്? ആർ യു, ഞാൻ കം ടു ദ പോയിന്റ്, ആർ യു മാരീഡ്? ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കാം, ആർ യു മാരീഡ്? അപ്പൊ എന്താണ്? ഐ എം മാരീഡ് ഓർ ഐ എം നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, What is your family like? നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ചില ആൾക്കാർ നമ്മളത് ജോയിന്റ് ഫാമിലി ആയിരിക്കും, sometimes it is a nuclear family. What is the difference between joint family and nuclear family is, joint family means കൂട്ടുകുടുംബാണ്, ന്യൂക്ലിയർ ഫാമിലി മീൻസ് എന്താണ്? അണുകുടുംബാണ്. അപ്പൊ ഇപ്പോഴധികം കാണുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ ഫാമിലി ലൈക്ക്? വാട്ട്സ് യുവർ ഫാമിലി ലൈക്ക്? My family is a nuclear family, or else you can take my family is a joint family. So two answers you can tell. What is your family like? First question answer is my family is a nuclear family. Another answer is my family is a joint family. So are you married? First question. Then I'm married or I'm not
married. Next question is, what is your family like? My family is a nuclear family. My family is a joint family. അത് നിങ്ങളുടെ ഫാമിലി ഏതാണോ ആ രീതിയിൽ പറയാം. ഇത് കേൾക്ക് അത് കേൾക്ക് അപ്പം രണ്ടാൾക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ഏത് രീതിയിൽ ആൻസർ, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കേണ്ടത് എന്നാണ് ഈ ലെസൺ ലോട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ ഇൻ യുവർ ഫാമിലി? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ ഇൻ യുവർ ഫാമിലി? Question is, how many members are there in your family? Appo ningalku parayam, there are four members in my family including me. Ningal adakkam naal members aanu alle, ningal adakkam anju members aanu, adu engena parayam? There are four members in my family including me. Appo ivada chodikkunnathu, how many members are there in your family? There are four members in my family including me. So the questions are, how many questions I have just discussed is, are you married? Next question, what is your family like? Next question, how many members are there in your family? Who all are there in your family? Next question namaku chodikkan sadhyathayullathu, who all are there in your family? എത്ര ആൾക്കാർ, അച്ഛാ ആരൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളത്? അപ്പൊ പറയാം, ഐ ഹാവ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. ഓക്കെ, ഐ ഹാവ് റിപ്പീറ്റ് ചെയ്തോന്ന് ഒരു ഡൗട്ട് വന്നു ഇല്ല. അപ്പൊ ഹു ഓൾ ആർ ദേർ ഇൻ യുവർ ഫാമിലി? ഹു ഓൾ ആർ ദേർ ഇൻ യുവർ ഫാമിലി? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ ഹാവ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ല. ഐ ഹാവ് ഫാദർ ആൻഡ് മദർ ആൻഡ് സിസ്റ്റർ, അങ്ങനെ പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? ഐ ഹാവ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. ലാസ്റ്റ് പറയുന്ന അതിൻ്റെ മുന്നിൽ മാത്രമേ നമ്മൾ ആൻഡ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഹു ഓൾ ആർ ദേർ ഇൻ യുവർ ഫാമിലി? ഐ ഹാവ് ഫാദർ, മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് അത് പറയാം. ഓക്കെ, പിന്നെ അടുത്തത്, ഡു യു ഹാവ് ബ്രദർ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കണം. അപ്പൊ ഒന്നുമില്ല, ആ ക്വസ്റ്റ്യൻ വിട്ടേക്ക്. എസ് ഐ ഹാവ് ബ്രദർ. ഡു യു ഹാവ് ബ്രദർ? എസ് ഐ ഹാവ് ബ്രദർ. പിന്നെ നമുക്ക് എന്ത് ചോദിക്കാം? വേറെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എന്തോ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾ അപ്പൊ ഈ പ്രൊനൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് പ്രൊനൗൺസിയേഷൻ, ഇറ്റ് ഇസ് നോട്ട് എ പ്രൊനൗൺസിയേഷൻ, ഇറ്റ് ഇസ് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ വാട്ട് എന്ന് പറയാം, വാട്ട് എന്ന് പറയരുത്, വാട്ട്. പിന്നെ ട് എന്നുള്ളത് ട് ആയിട്ട് തന്നെ പറയാം, ടേബിൾ. ടി ടി അല്ല, അത് ടി ആണ്. ഇത് കോമൺ ആയിട്ട് എറേഴ്സ് വരുന്നതാണ്. ആ പ്രൊനൗൺസിയേഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് നമ്മൾ കൊല്ലുന്നതിന് സമാണം. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കേരളീസ് കൊന്ന് കൊലവിളിക്കാറുണ്ട്, അതൊരിക്കലും ചെയ്യാതിരിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ എന്താണ് പ്രൊനൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. പ എന്ന് പറയുന്ന സൗണ്ട് പ ആയിട്ട് തന്നെ ഉപയോഗിക്കുക. ബ എന്ന സൗണ്ട് ബ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ്സുകളിൽ മൂന്നാല് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കൂടുതലൊന്നും പറയുന്നില്ല. ആർ യു മാരീഡ്? ആൻസർ വിൽ ബി യെസ്, ഐ ആം മാരീഡ്. ഇപ്പൊ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ യെസ്, ഐ എം നോട്ട്, ഐ എം നോട്ട് മാരീഡ്. വാട്ട് ഇസ് യുവർ ഫാമിലി ലൈക്ക്? മൈ ഫാമിലി ഇസ് എ ന്യൂക്ലിയർ ഫാമിലി ഓർ മൈ ഫാമിലി ഇസ് എ ജോയിന്റ് ഫാമിലി. വാട്ട് ഇസ് യുവർ ഫാമിലി ലൈക്ക്? Next question, how many members are there in your family? And there are four members in my family. Who all are there in your family? I have brother, I have sister, I have father and mother. പിന്നെ ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ലെസണിൽ പറയുന്നുള്ളൂ. ഇത് ഓൾ ദീസ് തിങ്സ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് പ്രാക്ടീസ്. വെൻ യു ആർ പ്രാക്ടീസിങ് യു ഷുഡ് ഹാവ് ടു കോൺസെൻട്രേറ്റ് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ടുഗെദർ, ദെൻ ഓൺലി വി ക്യാൻ മൂവ് ഓൺ ടു പാർട്ട് ത്രീ. അണ്ടർസ്റ്റുഡ്?
First of all, what all things you have to, what all are you wrote in your part 1 lesson. Each and every day you should practice, and then part 2 again practice, then both together practice, and you can speak very well. Thank you very much.